ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും അയ്യങ്കാളിയുടെയും പ്രതിമ നിർമ്മിക്കുവാൻ അനുവദിച്ച തുക വെട്ടിക്കുറച്ച നഗരസഭയുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് സ്മൃതി മണ്ഡപ പുനർനിർമ്മാണ സമരസമിതി. 15 ലക്ഷം എന്നുള്ളത് 10 ലക്ഷമായാണ് കൗൺസിൽ യോഗത്തിൽ വെട്ടിക്കുറച്ചത്. വിഷയത്തിൽ തുടർ സമരവുമായി മുമ്പോട്ട് പോകുവാനാണ് തീരുമാനമെന്നും സമരസമിതി വ്യക്തമാക്കി. 2009 ഡിസംബർ 8-ാം തീയതി കട്ടപ്പനയിൽ തകർക്കപ്പെട്ട ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രതിമ പുനർനിർമ്മിക്കുന്നതോടൊപ്പം മഹാനായ അയ്യങ്കാളി പ്രതിമയും സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 2009 മുതൽ സമരസമിതി നിരന്തരമായി സമരം നടത്തിവരുന്നത്. 2012-ൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2015-ൽ അംബേദ്കർ അയ്യങ്കാളി പ്രതിമകൾ നിർമ്മിക്കുവാൻ കട്ടപ്പന പഞ്ചായത്തിന് കമ്മീഷൻ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. മാറി വന്ന ഭരണസമിതി വിധി നടപ്പാക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. സമരസമിതി തുടർ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ 2022-ൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബിയുടെ ഇടപെടൽ മൂലം 2022-23 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ തനതു ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ യാതൊരു കാരണവുമില്ലാതെ ഇപ്പോൾ 10 ലക്ഷം രൂപയായി ഇത് വെട്ടിക്കുറയ്ക്കുവാൻ നഗരസഭ തീരുമാനിച്ചതായി അറിയുവാൻ കഴിഞ്ഞതായും ഇത് വളരെ പ്രതിഷേധകരമാണെന്നും സമരസമിതി വ്യക്തമാക്കി. കട്ടപ്പന നഗരസഭയുടെ തനതു ഫണ്ട് ഉപയോഗിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും ശ്രീ മഹാത്മാ അയ്യങ്കാളി ഗുരുദേവൻ്റെയും പ്രതിമ നിർമ്മിക്കുന്നതിന് 15 ലക്ഷം രൂപ വകയിരുത്തി. ആ 15 ലക്ഷം രൂപ പിന്നെ വികസന സമിതി അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നഗരസഭാ കമ്മിറ്റികളിൽ ഈ തുക വലിയ തുകയാണ്. അതുകൊണ്ട് അത്രയും വലിയൊരു തുക ഈ അംബേദ്കർ പ്രതിമയോ അയ്യങ്കാളി ഗുരുദേവൻ്റെ പ്രതിമ നിർമ്മിക്കുന്നതിന് അനുവദിക്കാനാവുന്നതല്ല എന്ന് ചില ഭരണസമിതി അംഗങ്ങൾ കയർക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭരണസമിതിയുടെ ഒരു വാഗ്വാദം നടക്കുകയും ചെയ്യുകയുണ്ടായെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തുക വെട്ടിക്കുറയ്ക്കുവാൻ ഭരണസമിതി തീരുമാനിച്ചു. അനുവദിച്ച തുക കൊണ്ട് 2 മഹാന്മാരുടെയും പൂർണ്ണകായ പ്രതിമ നിർമ്മിക്കുന്നതിന് തികയില്ല എന്നിരിക്കെ അനുവദിച്ച തുകയും വെട്ടിക്കുറവ് ചെയ്ത കട്ടപ്പന നഗരസഭയുടെ തീരുമാനം അംഗീകരിക്കുവാൻ കഴിയില്ല എന്നും നേതാക്കൾ വ്യക്തമാക്കി. 13 വർഷക്കാലമായി കട്ടപ്പനയിൽ നിലനിൽക്കുന്ന ഈ വിഷയം പരിഹരിക്കുവാൻ ഭരണസമിതിയിലെ ചില അംഗങ്ങളുടെ ദളിത് വിരോധമാണ് തടസ്സമായി നിൽക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഫണ്ട് വെട്ടിക്കുറിക്കുവാനുള്ള തീരുമാനം നഗരസഭ പുനഃപരിശോധിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ വിതരണം ചെയ്യണമെന്നും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുപണി നടത്തിക്കൊണ്ടിരിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ട് കാലതാമസം കൂടാതെ വിതരണം ചെയ്യണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ നടപടി വൈകുന്ന പക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ട് വരുവാനാണ് സംഘടനയുടെ തീരുമാനം. കട്ടപ്പനയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സാംബവാർ സൊസൈറ്റി ജില്ലാ രക്ഷാധികാരി രാജു ആഞ്ഞിലിത്തോപ്പിൽ, കേരള പുലിയർ മഹാസഭ താലൂക്ക് യൂണിയൻ അംഗം സുനീഷ് കുഴിമറ്റം, ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഷാജി വാണ്ടിമാക്കൽ, കേരള സാംബവാർ സൊസൈറ്റി ജില്ലാ സെക്രട്ടറി രാജൻ കെ ആർ തുടങ്ങിയവർ പങ്കെടുത്തു.